ഓരോ ദിവസവും ജീവിതമാണിത് ഇന്ന് ഞങ്ങളോടത്ത് സമയം ചെലവാക്കുന്നതിന് നന്ദി ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു ഒരു നല്ല ഒഴുക്ക് ഇല്ലാതാക്കാനായി ജീവിതത്തിൽ എന്തോ ഒരു തടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തോ ഒരു തടസ്സമുണ്ട് അഥവാ എന്തോ ഒന്ന് തടയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇന്ന് കാലിഫോർണിയയിലെ അനേഹിമിൽ നിന്ന് ഒഴുക്കിനോടൊത്ത് പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്ന ഈ ഉപദേശം ശ്രദ്ധിച്ച് കേൾക്കുവിൻ ഇതാണ് എന്റെ ചോദ്യം നിങ്ങളുടെ കിണറിൽ നീരുറവില്ലേ അടുത്തിരിക്കുന്നവരെ നോക്കി ചോദിക്കൂ നിങ്ങളുടെ കിണറിൽ നീരുറവില്ലേ യോഹന്നാൻ ഞാൻ ഏഴാം അധ്യായം മുപ്പത്തേഴാം വാക്യം ദയവുമ ഈ പ്രോഗ്രാം നടത്താൻ എന്നെ അഭിഷേകിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് അവൻ വിളിച്ചു പറഞ്ഞു കിങ് ജെയിംസ് ഉദരം എന്ന് പറയുന്നു അവന്റെ ഉദരത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും ജീവജലത്തിൻ്റെ നദികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴുക്കുണ്ടായിരിക്കണം നിങ്ങളിൽ നിന്ന് എന്താണ് ഒഴുകുന്നത് ചിലപ്പോൾ ഞങ്ങൾക്കൊരു വലിയ കോൺഫറൻസ് ഉണ്ടാവുമ്പോൾ അഥവാ ഒരു വൻപിച്ച പ്രത്യേക വിധത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ ഞാൻ പറയാറുണ്ട് ആ മീറ്റിങ്ങിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്ന് സ്തുതിഗീതങ്ങൾ പാടുന്നവർ പറയും ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഒഴുക്ക് വളരെ നന്നായിരുന്നു എന്ന് എന്താണ് അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് യാതൊരു എതിർപ്പും തടസ്സവും ഏർപ്പെടാതെ പരിപൂർണ സ്വാതന്ത്ര്യം അനുഭവപ്പെട്ടു എന്നാണ് അതിനർത്ഥം നാം കൂടിയ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒഴുക്കുള്ള ഒരു ജീവിതം നമുക്ക് തുടർച്ചയായ എതിർപ്പുകളും നാം ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ സാത്താന്റെ തടസ്സങ്ങളും ഉണ്ടാവുന്നില്ല അതാണ് അതിന്റെ ശരിയായ അർത്ഥം എങ്ങനെയുള്ള ഒഴുക്കാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എല്ലാം നിലച്ചു എന്ന് തോന്നുന്നുണ്ടോ തടസ്സമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ഓരോ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും എന്തോ ഒന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ടോ ഇത് ഇന്ന് ആർക്കു വേണ്ടിയുള്ള പ്രസംഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒഴുകുന്നതാണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇതാണ് നിങ്ങൾ അറിയേണ്ട സത്യം നാം ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറേ ഇല്ല നിങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നത് ജീവനുള്ളതോ നിർജീവമോ നിങ്ങളിൽ നീരുറവുണ്ടോ അതോ എല്ലാം നിലച്ചു പോയിട്ടുണ്ടോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം തടസ്സപ്പെടുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ യോഹന്നൻ നാല് പതിനാല് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് യേശു പറഞ്ഞു ഒന്ന് യോഹന്നൻ പ്രകാരം നിങ്ങൾ ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഒരഭിഷേകമുണ്ട് അഭിഷേകം ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കുക ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിലുള്ള നല്ല കാര്യങ്ങളെയാണ് ഞാൻ പറഞ്ഞത് യേശു നമ്മിൽ വസിക്കാൻ വന്നപ്പോൾ നമ്മിൽ കുഴിച്ചിട്ട കാര്യങ്ങളാണവ ആ സമാധാനം നാം പുറത്തെടുത്താൽ സന്തോഷത്തെ പുറത്തെടുത്താൽ അഭിഷേകത്തെ പുറത്തെടുത്താൽ പ്രത്യാശയും ശക്തിയും പുറത്തെടുത്താൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തെ മാറ്റാനാവും ലോകം മാറും നിങ്ങൾക്കറിയാമോ മറ്റൊരാളുടെ മേൽ അനുകൂലമായ ബാധിപ്പുണ്ടാക്കാനാവുന്ന ഒരാൾ ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ ഒഴിവാക്കാനായി പരിശുദ്ധാൽ ഒത്ത് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്നതല്ല സാത്താൻ നമ്മുടെ പിന്നിലുണ്ട് അവന് എല്ലാം വെറുപ്പാണ് ദൈവത്തിനായി കൂടുതൽ പ്രവർത്തിക്കുന്നവരെ അവൻ കൂടുതലായി വെറുക്കുന്നു നിങ്ങൾ അയൽക്കാരെ പോസിറ്റീവായി ബാധിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ അത് വെറുക്കും ജോലിസ്ഥലത്തുള്ളവരെ നിങ്ങൾ പോസിറ്റീവായി ബാധിക്കാൻ ആരംഭിക്കുമ്പോൾ സാത്താൻ അത് വെറുക്കും അവൻ നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കും അവൻ നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ പറ്റില്ല ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചാൽ അവനത് പറ്റില്ല ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ വലിയവനാണ് സാത്താൻ നിങ്ങൾക്കെതിരെ വരാം എന്നാൽ അവൻ ഒരു വഴിയായി നിങ്ങൾക്കെതിരെ വരും എന്നിട്ട് പല വഴിയായി മുന്നിൽ നിന്നോടും എല്ലാവരും മുൽപത്തി ഇരുപത്തി ആറാം അധ്യായം എടുക്കൂ പന്ത്രണ്ടാം വാക്യം മുതൽ നമുക്ക് ആരംഭിക്കാം ഇസഹ കാ ദേശത്ത് വിതച്ചു ആ അണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർധിച്ച് വർധിച്ച് മഹാധനവനായി തീർന്നു അവൻ ആട്ടിൻ കൂട്ടങ്ങളും മാർട്ടിൻ കൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്തിർക്ക് അവനോട് അസൂയ തോന്നി എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്തിയർ അവന്റെ ശത്രുക്കൾ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു മണ്ണിട്ട് നികത്തിയിരുന്നു സാത്താൻ എപ്പോഴും നിങ്ങളുടെ കിണറിൽ അഴുക്കുകൊണ്ടിടാൻ ശ്രമിക്കും സാത്താൻ നിങ്ങളെ ലോകത്തെയും അതിൻ്റെ വഴികളെയും കൊണ്ട് നികത്തിയിട്ടുണ്ടോ എന്ന് പറയും നാം ലോകത്തെ അധികമായി സ്നേഹിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ലൗകികമാണോ ദൈവികമാണോ ജഡീകമാണോ ആത്മീകമാണോ സ്വാർത്ഥമാണോ നിസ്വാർത്ഥമാണോ അത് ഉയർത്തുന്നതാണോ അതോ താഴ്ത്തുന്നതാണോ സാത്താൻ നമ്മുടെ കിണറുകളെ അഴുക്കിട്ട് മൂടി ഒഴുക്കിനെ തടയാൻ ശ്രമിക്കും അപ്പോൾ നമ്മിൽ നിന്ന് ഒഴുകുന്നതെല്ലാം അപായകരമായ അഴുക്കായിരിക്കും രണ്ട് രാജാക്കന്മാർ മൂന്ന് എടുക്കൂ പത്തൊൻപതാം വക്യം രണ്ട് രാജാക്കന്മാർ മൂന്ന് പത്തൊൻപത് പഴയ നിയമത്തിലുള്ളവർ ധാരാളം യുദ്ധം ചെയ്തിരുന്നു ഇസ്രയേലിയർക്ക് പല ശത്രുക്കളോട് പൊരുതേണ്ടി വന്നു അവർക്ക് ഇന്ന് നമുക്കുള്ള നൂതന ആയുധങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ അവർ പ്രയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നെന്നോ അവർക്ക് വേണ്ടത്ര വെള്ളം കിട്ടിയിരുന്നു അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അതായിരുന്നു അതുകൊണ്ട് ശത്രു ചെയ്തത് എന്താണെന്നോ അവർ വന്ന് അവിടെയുള്ള എല്ലാ കിണറുകളിലും അഴുക്കും കല്ലും പാറ കഷ്ണങ്ങളും കൊണ്ടിടും അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിൽക്കും അവൻ നിലത്ത് മുഴുവനും കല്ലുകൾ വിതറിയിടും അതുകൊണ്ട് അവിടെ ഒന്നും വളരില്ല മരത്തിലൊന്നും വളരാൻ അനുവദിക്കാതെ മരങ്ങളെല്ലാം അവൻ മുറിച്ചിടും വളർച്ച നിർത്താൻ വേണ്ടി തന്നാൽ തന്നാലാവുന്നതെല്ലാം ചെയ്യും എന്ന് അവൻ ഉറപ്പാക്കും ഒന്നും വളരുന്നത് അവൻ ഇഷ്ടമല്ല നാം ഫലം കായ്ക്കുന്നത് ഇഷ്ടമല്ല നാം വളർന്നു വരുന്നത് അവൻ ഇഷ്ടമല്ല അഴുക്കും കല്ലുകളും കൊണ്ട് എല്ലാം തടസ്സപ്പെടുത്താൻ അവൻ ശ്രമിക്കും രണ്ട് രാജാക്കന്മാർ മൂന്ന് പത്തൊൻപതാം വാക്യം പറയുന്നു നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറയ്ക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ല് വാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും ഒരു നിമിഷം നിങ്ങളത് ഭാവനയിൽ കാണൂ സൈന്യം പ്രവേശിക്കുന്നു അവരുടെ അടുത്ത് ധാരാളം വണ്ടികളുണ്ട് അവയിൽ നിറയെ പാറക്കഷണങ്ങളും കല്ലുകളും നിറച്ചിരിക്കുന്നു എന്നിട്ട് അവർ കല്ലുകളും പാറക്കഷ്ണങ്ങളും അഴുക്കും കിണറ്റിലെറിഞ്ഞ് നീരുറവ് മുഴുവനായി നിർത്തുന്നു അവർ നിലങ്ങളിൽ മുഴുവനും കല്ലുകൾ കൊണ്ട് മൂടി മരങ്ങളെല്ലാം മുറിക്കുന്നു ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ദൃശ്യം എത്ര പേർക്കാണ് കാണാൻ സാധിച്ചത് ശരി ഇനി ഇരുപത്തിനാലും ഇരുപത്തി വാക്യം നോക്കൂ അവർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ എഴുന്നേറ്റു മോവാഭ്യരെ തോൽപ്പിച്ചു കളഞ്ഞു അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു ഇസ്രയേലിയർ ശത്രുക്കളുടെ നേരെ ചെന്നു ഇസ്രയേലിയരും അതുപോലെ തന്നെ ചെയ്തു മോവാബ്യർ ചെയ്തതുപോലെ അവരും യുദ്ധം ചെയ്തു പട്ടണങ്ങളെ അവർ ഇടിച്ച് നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവകളെല്ലാം അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു നീരുറവകളെല്ലാം അടച്ചു നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കീർഹദേശത്തിൽ മാത്രം അവരതിൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടു ഇനി ഇത് നോക്കൂ കവിണ ഉപയോഗിക്കുന്നവർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു ഞാൻ ഇത് കുറച്ചു നേരം വായിച്ചു നോക്കുകയുണ്ടായി കവിണക്കാർ എന്ന വാക്ക് ഞാൻ കണ്ടപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരുന്ന കാസേരയിൽ നിന്ന് എഴുന്നേറ്റു കാരണം അവരുടെ സൈന്യത്തിൽ കവിണക്കാരെയും ഉൾപ്പെടുത്തിയിരുന്നു എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി അതാണ് അവർ ചെയ്തത് അവർ കവിണ ചുഴറ്റാൻ പരിശീലിച്ചിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കവിണക്കാരെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും ചെയ്യാതെ നമുക്കെതിരെ കല്ലെറിയുന്ന പലരും ഉണ്ടായിരിക്കും അവർ മറ്റൊന്നും ചെയ്യാതെ നമുക്ക് നേരെ അപവാദങ്ങൾ എഴുതി അവർ ഒന്നും ചെയ്യാതെ നമ്മെ വിധിക്കാൻ തുടങ്ങും ഇവ ഓരോന്നും കല്ലുകളായി നമുക്കെടുക്കാൻ സാധിക്കും സാത്താൻ കവിണകൾ ഉപയോഗിച്ച് നമുക്കെതിരെ ചവറുകൾ എറിഞ്ഞുകൊണ്ടിരിക്കും അവൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര കവണക്കാരെ ഏർപ്പെടുത്തി അവർ നമുക്കെതിരെ ചവറുകൾ വീശുന്നു അങ്ങനെ നമ്മുടെ കിണറുകളുടെ ഒഴുക്ക് പൂർണ്ണമായി നിൽക്കും നാം ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് എപ്പോഴും വ്യാകുലപ്പെടും ഒരു കവണക്കാരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് കരുതുന്ന എത്ര പേരുണ്ട് ഇവിടെ ഇന്നത്തെ പ്രസംഗം ഒരല്പം വ്യത്യസ്തമായിരിക്കും പക്ഷെ ഇത് നിങ്ങൾ മറക്കില്ല ആ ചില കാര്യങ്ങൾ നിങ്ങൾ കവിണയിലൂടെ തിരിച്ചറിയണമെന്ന് ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് സാത്താൻ നിങ്ങൾക്കെതിരായിട്ട് അറിയുന്നത് എല്ലാം തടഞ്ഞുകൊണ്ട് നിങ്ങളുടെ കിണർ വറ്റിക്കാൻ അവനെ സഹായിക്കാതെ നിങ്ങളൊരല്പം കൂടി ഉന്മേഷവാന്മാരായിരിക്കണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു യേശുവിനെ എന്താണ് വിളിച്ചത് പാറ എന്നാണ് അതുകൊണ്ട് ഒരു കവിളക്കാരൻ നിങ്ങൾക്കെതിരെ വരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അവനെതിരെ നിങ്ങളൊരു പാറ കഷ്ണം എറിയണം എനിക്ക് വേണ്ടി ഈ സന്ദേശപ്രകാരമെങ്കിലും പ്രവർത്തിക്കണം ഇടയ്ക്കെങ്കിലും ഇവിടെ വന്ന് വചനം കേൾക്കണം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ആത്മാവിൽ ശ്രവിച്ച് നിങ്ങൾക്കും ആത്മീകത ഉണ്ടായിരിക്കണം യേശുവിനെ നമ്മുടെ രക്ഷയുടെ പാറ എന്നാണ് വിളിക്കുന്നത് യേശുവിനെ വചനം ജഡമായി എന്നും പറയുന്നുണ്ട് വേദപുസ്തകം അക്ഷരങ്ങളുടെ രൂപത്തിലുള്ള യേശുവാണ് അതുകൊണ്ട് ഓരോ തവണയും ഞാൻ പറയുന്നത് കേൾക്കൂ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സാത്താൻ ഓരോ തവണ നിങ്ങളുടെ നേർക്ക് കല്ലെറിയുമ്പോഴും അവൻ നിങ്ങളുടെ പുറകെ കല്ലെറിയാനായി ഒരു കവണക്കാരനെ അയച്ചിട്ടുണ്ടാവും അവനെതിരായി നിങ്ങളും വചനത്തെ പഠിക്കുകയാണെങ്കിൽ അവന്റെ നേരെ നിങ്ങൾ പാറക്കഷ്ണങ്ങൾ എറിയുമ്പോൾ അവന്റെ അടുത്ത് ചെറിയ കല്ലുകളെ ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾ ചോദിക്കണം നോക്ക് സാത്താനെ നിനക്ക് ഞങ്ങളോട് യുദ്ധം ചെയ്യണോ എന്നാൽ ഇതാ പിടിച്ചു സാത്താൻ ഏതു തരം കല്ലുകളാണ് നമുക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നത് സത്യം പറയട്ടെ അതൊരു അവസാനമില്ലാത്ത ലിസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അഞ്ചോ ആറോ മാത്രം പറയാം നമുക്ക് എന്തുമാത്രം കിട്ടുമെന്ന് നോക്കട്ടെ ഏതു തരം കല്ലുകളാണെന്നതല്ല എൻ്റെ പോയിന്റ് സാത്താൻ നിങ്ങളെ വ്യാകുലപ്പെടുത്താനായി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ നേരെ ചവറുകൾ എറിഞ്ഞ് നിങ്ങളെ തടയാനും ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിവാരിയിടാൻ അവൻ പരിശ്രമിക്കും എന്നിട്ട് നിങ്ങളത് കെടുത്താൻ ശ്രമിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും ദൈവം നിങ്ങൾക്ക് ചെയ്യാനായി വെച്ചിട്ടുള്ളതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല ദൈവഹിതപ്രകാരമുള്ളവരാവാനും കഴിയില്ല സാത്താൻ എപ്പോഴും നമ്മെ വിട്ടുവീഴ്ചക്ക് തയ്യാറാക്കുന്നു ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് വിട്ടുവീഴ്ച എന്നാൽ ഒരൽപ്പം മാത്രം മതി ഇതാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് ഒരൽപ്പമല്ലേ ഉള്ളൂ ഇതെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ നാം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ജീവിതത്തിലെ ഒഴുക്കിനെ തടയുകയാണ് കാരണം നമുക്ക് നമുക്കെപ്പോഴും ഒരൽപ്പം ജാള്യത തോന്നും ഒരൽപ്പം കുറ്റബോധവും ശിക്ഷാവിധിയും സങ്കോചവും തോന്നും ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ നാം കഴിയുന്നത്ര നന്നായി പ്രവർത്തിക്കേണ്ടതാണ് നിങ്ങൾ ഉന്നതനായ ഒരു വ്യക്തിയായി കഴിയുമ്പോൾ ജീവിതത്തിൽ എന്തുമാത്രം ഒഴുക്കുണ്ടാവും എന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും പക്ഷെ എന്താണ് സംഭവിക്കാറ് സാത്താൻ വിട്ടുവീഴ്ചയ്ക്ക് നമ്മെ പ്രലോഭിപ്പിക്കും നീ ഇങ്ങനെയാണ് നിനക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടോ അവൻ അരികിൽ വരും എന്നിട്ട് അവിടെ ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാവും അവിടെ എല്ലാത്തരം വൃത്തികേടുകളും നടന്നുകൊണ്ടിരിക്കും അതായത് നിങ്ങൾ കുടിക്കണമെന്നില്ല നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കുകയേ ഉള്ളൂ ഒന്നിലും പങ്കെടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യും ഏതെങ്കിലും ഒരു വിധത്തിൽ സാത്താൻ വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങളെ പ്രചോദിപ്പിക്കും നിങ്ങളതനുസരിക്കും മോശമായിട്ടൊന്നും മോശമായിട്ടൊന്നുമില്ലല്ലോ ഒരു പക്ഷേ അത് നിങ്ങൾ ഉണ്ടാക്കിയ വൃത്തികേട് വൃത്തിയാക്കാതെ മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് വിട്ടുകളയുന്നതാവാം അല്ലെങ്കിൽ ഓഫീസിൽ ബോസ് ഇല്ലാത്തപ്പോൾ രണ്ടു മണിക്കൂർ ഇന്റർനെറ്റിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് ബോസ് വന്നാലുടനെ നിങ്ങൾ ജോലി ചെയ്യുകയാണ് എന്ന് ഭാവിച്ചു ആവാം നിങ്ങൾ ചെയ്തത് ഒരിക്കലും ശരിയല്ലെന്ന് അറിയാമെങ്കിലും ചില ഒഴിവ് കഴിവ് പറയും എനിക്ക് അവർ വേണ്ടത്ര ശമ്പളം തരുന്നില്ലല്ലോ ഇതുപോലൊരു വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറാവുമ്പോഴെല്ലാം സാത്താൻ അടുത്തു വന്ന് നിങ്ങളോട് പറയും നിന്റെ കിണറ്റിൽ ഈ ചേറും കൂടി കിടക്കട്ടെ അതെ നമ്മൾ ആ ചേറും കൂടി നിക്ഷേപിക്കും കുറച്ച് പാറ കഷ്ണങ്ങൾ എടുത്ത് അവനെതിരെ എറിയൂ അല്പം വലുതായിക്കോട്ടെ ഇതാ ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോസ്തല പ്രവർത്തകർ ഇരുപത്തിമൂന്ന് ഒന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒഴുക്കുണ്ടാവണമെന്നുണ്ടോ നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നിരുറവ് വേണം എനിക്ക് ഒഴുക്കാണ് ആവശ്യം ഞാൻ ഒരു മൈൽ മുന്നോട്ട് ചെന്ന് നേരായത് ചെയ്യും എന്നാലും ഒഴുക്കിനെ നഷ്ടപ്പെടുത്തില്ല താമസിയാതെ നിങ്ങളിത് മനസ്സിലാക്കും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അധിക നേരം പ്രസംഗിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ അധിക സമയം എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കൂടുതൽ സമയം ഇരിക്കേണ്ടി വരും അതുകൊണ്ട് വേഗമാകട്ടെ എന്നെക്കൊണ്ടിത് പറയാൻ സാധിക്കണം നിങ്ങൾക്കും ഇത് പറയാൻ പറയാനാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു നല്ല യഹൂദനായി ഇങ്ങനെ പറയാനാവുന്നത് എത്ര മനോഹരമാണ് എനിക്ക് ദൈവം മുൻപാകെ ശുദ്ധമായ മനസാക്ഷിയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒഴുക്കുണ്ടാകുന്നു ഈയിടെ ആരോ എന്നെ എന്തോ ആക്ഷേപിക്കുകയുണ്ടായി ഞങ്ങളുടെ നഗരത്തിൽ ഈ സംഭവം വർത്തമാന പത്രത്തിൽ ഒരു വാർത്തയായി പ്രസിദ്ധീകരിക്കപ്പെട്ടു പത്രപ്രതിനിധികൾ എന്നെ കണ്ട് സംസാരിക്കാൻ അനുവാദം ചോദിച്ചു അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ എനിക്കെതിരായി ഉള്ള ഈ അപവാദത്തെക്കുറിച്ച് ചോദിച്ചു ഞാൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ ഓരോരുത്തരും ദൈവമുൻപാകെ നിന്ന് അവരവരുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവം എന്നെ കൊണ്ടുപോകാൻ വരുമ്പോൾ ദൈവമുന്നിൽ ഞാൻ നിൽക്കാൻ തയ്യാറാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം ദൈവത്തോട് പറയാൻ എനിക്ക് പേടിയില്ല നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പറയാൻ കഴിയണം നാം ഒരിക്കലും ഭയത്തോടെ ജീവിക്കാൻ പാടില്ല സാത്താൻ നിങ്ങളോട് ഇത് ചെയ്യുന്നത് അവസാനിപ്പിക്കൂ നിങ്ങളെ അവൻ ചേർ കൊണ്ട് നിറയ്ക്കുന്നത് തടയൂ പാറ കഷ്ണങ്ങൾ കൊണ്ട് മൂടുന്നതും കല്ലുകൾ കൊണ്ട് മൂടുന്നതും തടയൂ നിങ്ങൾ സാത്താൻ എതിരായി നിമിർന്ന് നിൽക്കണം എന്നിട്ട് അവൻ വരുമ്പോൾ നിങ്ങളെ വിട്ടുവീഴ്ചക്ക് പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ നേരെ ഒരു പാറക്കല്ലെറിയണം പക്ഷേ അത് ഇവയിൽ ഒന്നായിരിക്കണം നിങ്ങൾ വിശ്വാസം എന്ന പാറക്കല്ലുകൾ കണ്ടിട്ടുണ്ടോ വിശ്വാസം എന്ന പാറ കണ്ടവർ എത്ര പേരുണ്ട് ഇത് എപ്പോഴും വിൽക്കാറുണ്ട് ജനങ്ങൾ പാറക്കല്ലുകളിൽ വിശ്വാസം എന്നെഴുതി വീട്ടിൽ അലങ്കാരമായി തൂക്കിയിടുന്നത് എന്തുകൊണ്ടാണെന്നോ ഒരു സന്ദേശമുണ്ട് ഇത് ഉണ്ടാക്കിയവർക്ക് തങ്ങൾ എന്താണ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിലൊരു സന്ദേശമുണ്ട് എനിക്കിവിടെ ദൈവ വചനത്തിന്റെ പാറക്കല്ലുണ്ട് അത് സാത്താൻ എന്റെ നേരെ എറിയുന്ന കല്ലുകളെക്കാൾ ശക്തി ഉള്ളതാണ് അതുകൊണ്ട് സാത്താൻ എന്നോട് വിട്ടുവീഴ്ച 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 എന്ന് പറയുമ്പോൾ ഞാൻ സത്യസന്ധതയിൽ നടക്കും എന്ന പാറക്കല്ലാകുന്ന വചനം അവന്റെ നേരെ പേടിക്കാതെ എറിയും ഞാൻ ദൈവം മുൻപാകെ നേരായത് മാത്രം ചെയ്യും ഞാൻ അവന്റെ മുൻപാകെ കുറ്റമില്ലാത്ത ഹൃദയത്തോടെ ജീവിക്കും നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം സാത്താനോട് എതിർത്ത് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം സാത്താനോട് എതിർത്ത് സംസാരിക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് സാത്താനോട് എതിർത്ത് സംസാരിക്കാൻ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് സാത്താനോട് എതിർത്ത് സംസാരിക്കാൻ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അവൻ മുട്ടുമടക്കുന്ന ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അതാണ് ദൈവവചനം ദൈവവചനം ലൂക്കോസ് നാലിൽ യേശുവിനോട് സാത്താൻ ചിലത് പറഞ്ഞു പക്ഷേ സാത്താനോട് യേശുവും ചില കാര്യങ്ങൾ പറഞ്ഞു യേശുവിന്റെ കിണർ വറ്റിക്കാൻ അവൻ ശ്രമിച്ചു യേശുവിനെ കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിച്ചു അവന്റെ ജീവിതത്തിലെ ഒഴുക്കിലാതാക്കാൻ ശ്രമിച്ചു ദൈവം യേശുവിനെ വിളിച്ച ലക്ഷ്യത്തെ തടയാൻ ശ്രമിച്ചു സാത്താൻ നമ്മോട് ചെയ്യുന്ന ചിലത് യേശുവിനെതിരെ പ്രയോഗിച്ചു നോക്കി യേശുവിനെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിക്കാൻ അവൻ യേശുവിനോട് നുണ പറയുകയുണ്ടായി യേശുവിനോട് സാത്താൻ ഓരോ പ്രാവശ്യം പറയുമ്പോഴും വചനം പറയുന്നു യേശു സാത്താനോട് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് നിങ്ങളും വായു തുറന്ന ദൈവ പുറത്തു പറയാതിരിക്കുകയാണെങ്കിൽ സാത്താൻ നിങ്ങൾക്കെതിരായി വിവിധ തരം പ്രലോഭനങ്ങളുമായി വരുമ്പോൾ നിങ്ങൾക്കൊരിക്കലും വിജയിക്കാനാവില്ല ഞാൻ ഇന്ന് തരുന്നത് വീട്ടിൽ കൊണ്ടുപോയി ദിവസേനയുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം ദിവസേനയുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം ഇത് ആത്മീകത തോന്നിപ്പിക്കുന്ന സന്ദേശമാണെന്ന് ഒരിക്കലും കരുതരുത് വീട്ടിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിക്കും അല്ല ഇന്നത്തെ മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു ഊ ജോയ്സ് എന്താണ് പ്രസംഗിച്ചത് ഓ ആഴമുള്ള കാര്യം അല്ല വീട്ടിൽ ചെന്ന് നിങ്ങൾ പറയണം സാത്താനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് എങ്ങനെ എന്ന് ജോയ്സ് പഠിപ്പിച്ചു സാക്കാൻ എന്റെ കിണറ്റിൽ ചെളിവാരി ഇടുമെന്നും എന്റെ ഒഴുക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നും ജോയ്സ് പറഞ്ഞു എന്നെ തടയാൻ ഇനി ആർക്കും കഴിയില്ല എന്റെ ജീവിതത്തിൽ ഒഴുക്കിനെതിരെ തടസ്സങ്ങൾ ഉണ്ടെന്ന് എനിക്ക് ഇനി തോന്നില്ല ദൈവ വചനം എന്ന പാറക്കല്ലെൻറെ അടുത്തുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിച്ചു അവൻ എന്റെ നേരെ കല്ലുകൾ എറിയുമ്പോൾ ഞാൻ അത് അവനെതിരെ എറിയും എന്നിട്ട് അവനെ ഞാൻ തോൽപ്പിക്കും ഓരോ വിട്ടുവീഴ്ചയും നിങ്ങളുടെ കിണറ്റിലെ െളിയാണ് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നമുക്ക് കുറ്റബോധവും ശിക്ഷാവിധിയും തോന്നും സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തി മൂന്നിൽ ദാവീദ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു പാപവും അകൃത്യവും ചെയ്യാതെ പാപവും അകൃത്യവും ചെയ്യാതെ അയാൾ സ്വയം കാത്തു എന്ന് ഇത് സ്വതവ് സംഭവിക്കില്ല നാം ജാഗരൂകരായിരിക്കേണ്ടതാണ് വേദപുസ്തകം പറയുന്നു ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ നാം മറ്റുള്ളവരെ അല്ല ശ്രദ്ധിക്കേണ്ടത് അവർ ചെയ്യുന്നത് വിമർശിക്കരുത് നാം നമ്മെ തന്നെ ശ്രദ്ധിക്കണം ദൈവം മുൻപാകെ അവനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ദൈവം നിങ്ങൾ ജീവിതത്തിൽ സ്വതന്ത്രമായി ഒഴുക്കോടെയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു നാം ശ്രമിക്കാനാവായും ആ വിട്ടുവീഴ്ച നീരസം എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന് പ്രശ്നമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നാം അറിയുന്നില്ല യേശു നമുക്ക് വേണ്ടി മരിച്ചു നൽകിയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം തുടർന്ന് കാണൂ കാരണം ഈ മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒന്നിനെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്